ഡിയർ സ്റ്റുഡൻസ് നമുക്ക് എക്സാമ്പിൾ ത്രീ ചെയ്ത് നോക്കാം സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് റുപ്പീസ് ഫിഫ്റ്റി തന്നിട്ടുണ്ട് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഫോർട്ടി ഫിക്സഡ് കോസ്റ്റ് എയ്റ്റി തൗസൻഡ് നമ്മൾ കൊണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി സോൾ ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് അല്ലേ അതായത് പ്രോഫിറ്റ് വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് കിട്ടണമെങ്കിൽ എത്ര യൂണിറ്റ് സെയിൽ ചെയ്യണം ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ ഇപ്പം നമ്മൾ ഓൾറെഡി ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഡിസൈഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര യൂണിറ്റ് സെയിൽ ചെയ്യണം അല്ലേ അതിനൊരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എന്താണ് ഇക്വേഷൻ്റെ മേലെ കാണുന്ന ഇക്വേഷൻ അല്ലെ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂറ്റ് ഫിക്സഡ് കോസ്റ്റ് നമുക്ക് കൊസ്ത്തിന് തന്നിട്ടുണ്ട് എത്രയാണ് എയ്റ്റി തൗസൻഡ് പ്രോഫിറ്റ് എത്രയാണ് വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കൊസ്റ്റിന് തന്നിട്ടുണ്ടോ ഇല്ല നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കാണാൻ ലൊക്കേഷൻ എന്താണ് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ചെയ്താൽ നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കിട്ടും അപ്പോൾ നമ്മൾ ആദ്യം ഈ ഓരോ ഐറ്റംസ് കണ്ടുപിടിക്കാം ദെൻ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാം ഓക്കെ മക്കളെ അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമുക്ക് ക്വസ്റ്റിനിൽ എന്ത് തന്നിട്ടില്ല കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് തന്നിട്ടില്ല സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കാണാം അല്ലേ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് അല്ലേ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എത്രയാണ് കോസ്റ്റനിൽ ഉണ്ട് ഫിഫ്റ്റി വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റോ ഫോർട്ടി അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എത്ര കിട്ടും ഫിഫ്റ്റി മൈനസ് ഫോർട്ടി ഈക്വൽ ടു ടെൻ പെർ യൂണിറ്റ് അല്ലേ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമുക്ക് ടെൻ പെർ യൂണിറ്റ് കിട്ടി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇക്വേഷൻ എങ്ങനെ വരിക ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് അല്ലേ ഫിക്സഡ് കോസ്റ്റ് എത്രയാണ് ക്വസ്റ്റിനിന് തന്നിട്ടുണ്ട് എയ്റ്റി തൗസൻഡ് പ്ലസ് പ്രോഫിറ്റ് എത്രയാണ് ഡിസൈഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് ഡിവൈഡഡ് ബൈ അല്ലേ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എത്രയാണ് ടെൻ അല്ലേ അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര വരും ടു ലാക്ക് ടു ലാക്ക് ഡിവൈഡഡ് ബൈ ടെൻ എത്ര കിട്ടും ട്വൻ്റി തൗസൻഡ് യൂണിറ്റ്സ് എത്ര കിട്ടുക ട്വൻ ട്വൻറ്റി തൗസൻഡ് യൂണിറ്റ്സ് അപ്പോൾ ട്വൻറ്റി തൗസൻഡ് യൂണിറ്റ്സ് സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് പ്രോഫിറ്റ് കിട്ടും അല്ലേ ഓക്കെ അപ്പോൾ ആൻസർ ശരിയാണെന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം നമുക്ക് മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ഇട്ട് നോക്കാം ഓക്കെ ആദ്യം നമ്മൾ എന്താ എഴുതുക നമ്മൾ ആദ്യം സെയിൽസ് എഴുതും അല്ലേ സെയിൽസ് അല്ലേ എത്ര യൂണിറ്റാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ട്വൻറ്റി തൗസൻഡ് യൂണിറ്റ് അല്ലേ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എത്രയാണ് ഫിഫ്റ്റി അല്ലേ അപ്പോൾ സെയിൽസിൻ്റെ വാല്യൂ എത്ര വരും ട്വൻറ്റി തൗസൻഡ് ഇൻറ്റു ഫിഫ്റ്റി ടെൻ ലാക്ക് ഓക്കെ ലെസ് എന്താണ് വരിക വേരിയബിൾ കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എത്ര യൂണിറ്റ് സെൽ ചെയ്യുന്നത് ട്വൻറ്റി തൗസൻഡ് യൂണിറ്റ്സ് അല്ലേ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ് ഫോർട്ടി അപ്പോൾ ട്വൻറ്റി തൗസൻഡ് ഇൻറ്റു ഫോർട്ടി എത്ര വരും എയ്റ്റ് ലാക്ക് ഓക്കെ എന്ത് ചെയ്യണം നിന്ന് വേരിയബിൾ കോസ്റ്റ് ഡിഡക്റ്റ് ചെയ്യണം അപ്പം നമുക്ക് എന്ത് കിട്ടും കോൺട്രിബ്യൂഷൻ കിട്ടും കോൺട്രിബ്യൂഷൻ എത്ര കിട്ടി ടു ലാക്ക് ഓക്കെ ഇനി എന്ത് ചെയ്യണം ലെസ് ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് കോസ്റ്റ് എത്രയാണ് എയ്റ്റി തൗസൻഡ് ഓക്കെ എയ്റ്റി തൗസൻഡ് ഡിഡക്റ്റ് ചെയ്യാം അപ്പം നമുക്ക് എത്ര കിട്ടും പ്രോഫിറ്റ് വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് ഇത് തന്നെയല്ലേ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച പ്രോഫിറ്റ് ഡിസൈഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് അപ്പം നമ്മുടെ ആൻസറ് കറക്റ്റാണ് ഓക്കെ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഓൾറെഡി നമ്മളൊരു എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് കിട്ടാൻ എത്ര യൂണിറ്റ് സെയിൽ ചെയ്യണം എന്നാണ് നമ്മുടെ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഇക്വേഷൻ ഏതാണ് ഇക്വേഷൻ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് യൂസ് ചെയ്യുക ദെൻ എമൗണ്ട് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പം നമുക്ക് എന്ത് കിട്ടും എത്ര യൂണിറ്റ് സെയിൽ ചെയ്താലാണ് നമ്മൾ ഓൾറെഡി ഡിസൈഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് നമുക്ക് കിട്ടാമെന്ന് കിട്ടും ദെൻ അതൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിയാണോ നോക്കാൻ വേണ്ടി മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം അപ്പം നമുക്ക് ആൻസർ കിട്ടും ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത് ദെൻ നെക്സ്റ്റ് നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്ത് നോക്കാം എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ 4 നോക്കുകയാണെങ്കിൽ നമുക്ക് സെയിൽസ് തന്നിട്ടുണ്ട് വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട് ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട് അല്ലേ സെയിൽസ് എത്രയാണ് സിക്സ് ലാക്ക് വേരിയബിൾ കോസ്റ്റ് ഫോർ ലാക്ക് ട്വൻറ്റി തൗസൻഡ് ഫിക്സഡ് കോസ്റ്റ് വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് ഓക്കെ നമ്മളെ കൊണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ സെയിൽസ് വാല്യൂ ടു റിക്യൂറിട്ട് എ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് നയൻറ്റി തൗസൻഡ് നയൻറ്റി തൗസൻഡ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്രയായിരിക്കണം സെയിൽ വാല്യൂ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പം നമുക്ക് പ്രോഫിറ്റ് ഇത്ര എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ സെൽ വാല്യൂ ഇത്ര ആയിരിക്കണം അല്ലേ അത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എങ്ങനെ വരും മേലെ കാണുന്ന ഇക്വേഷൻ അല്ലേ സെൽ വാല്യൂ റിക്കൂർ ടൂ ൺ എ ഡിസൈഡ് പ്രോഫിറ്റ് ഈ കൾ ടോ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻ ടു സെൽസ് ഓക്കെ ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഓക്കെ അപ്പം നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം ഓക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യാം ഞാൻ ഓൾറെഡി ഇക്വേഷൻ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് സെയിൽ വാല്യൂ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് എത്രയാണ് എന്താണ് ഇക്വേഷൻ വരിക ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻ ടു സെയിൽസ് അല്ലേ അപ്പം നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം ഫിക്സഡ് കോസ്റ്റ് കുറച്ച് തന്നിട്ടുണ്ട് പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് കോൺട്രിബ്യൂഷൻ തന്നിട്ടില്ല സെയിൽസ് തന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാം കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് അല്ലേ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് അപ്പോൾ സെയിൽസ് എന്ന് പറയുമ്പോൾ സെൽ അവിടെ എത്ര റുപ്പീസിലായിരിക്കും സെയിൽസ് പെർ യൂണിറ്റ് അല്ല ഓക്കെ അപ്പോൾ സെയിൽസ് എന്ന് പറയുമ്പോൾ സിക്സ് ലാക്ക് കോസ്റ്റിനെ തന്നിട്ടുണ്ട് വേരിയബിൾ കോസ്റ്റ് എത്രയാണ് വാല്യൂ ഫോർ ലാക്ക് ട്വൻറ്റി തൗസൻഡ് ഓക്കെ ഇവിടെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് അല്ല വേരിയബിൾ കോസ്റ്റിൻ്റെ വാല്യൂ ആണ് അപ്പോൾ നമുക്ക് ഡിഫറൻസ് കാണാം ഡിഫറൻസ് കാണുമ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ എത്ര കിട്ടും വൺ ലാക്ക് എയ്റ്റി തൗസൻഡ് ഓക്കെ അപ്പം നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടി ഇനി എന്ത് ചെയ്താൽ മതി ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പം നമുക്ക് സെയിൽ വാല്യൂ കിട്ടും ഓക്കെ അപ്പോൾ ആ സെയിൽ വാല്യൂ എങ്ങനെയൊക്കെയാണ് ഇക്വേഷൻ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻറ്റു സെയിൽസ് ഓക്കെ റാക്കറ്റിൽ ഇടാം ഫിക്സഡ് കോസ്റ്റ് എത്രയാണ് കൊസ്റ്റിന് തന്നിരിക്കുന്നത് വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് അല്ലേ പ്രോഫിറ്റ് അല്ലേ എത്രയാണ് നമുക്ക് കിട്ടേണ്ട പ്രോഫിറ്റ് നയൻറ്റി തൗസൻഡ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ എത്രയാണ് വൺ ലാക്ക് എയ്റ്റി തൗസൻഡ് ഓക്കെ ഇൻറ്റു സെയിൽ വാല്യൂ എത്രയാണ് സിക്സ് ലാക്ക് സിക്സ് ലാക്ക് ഓക്കെ അപ്പോൾ ഇത് സോൾവ് ചെയ്യാം അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് പ്ലസ് നയൻറ്റി തൗസൻഡ് എത്ര വരും അപ്പം വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് പ്ലസ് നയൻറ്റി തൗസൻഡ് ടു ലാക്ക് ടെൻ തൗസൻഡ് ഡിവൈഡഡഡഡഡഡഡഡഡഡഡഡ് വൺ ലാ എയ്റ്റി തൗസൻഡ ഇൻറ്റു സിക്സ് ലക്ക് ആസറ് സെവൻ ലക്ക് കി ഓക്കെ അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് 90,000 തൗസൻഡ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ സെൽ വാല്യൂ എത്രയായിരിക്കണം സെവൻ ലാക്ക് ആയിരിക്കണം ഓക്കെ അപ്പം നമുക്ക് ഈ ആൻസറ് കറക്റ്റ് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലൊന്ന് ഇട്ട് നോക്കാം ചെയ്ത് നോക്കാം അത് നമ്മൾ എന്താ എഴുതേണ്ടത് സെൽ വാല്യൂ അല്ലേ സെയിൽസ് സെയിൽസ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചത് അതായത് സെവൻ ലാക്ക് പ്ലസ് വേരിയബിൾ കോസ്റ്റ് അല്ലേ വേരിയബിൾ കോസ്റ്റ് നമ്മുടെ സെയിൽ വാല്യൂ സിക്സ് ലാക്ക് ആയിരുന്ന സമയത്ത് വേരിയബിൾ കോസ്റ്റ് എത്രയാണ് ഫോർ ലാക്ക് ട്വൻ്റി തൗസൻഡ് ആണ് ഇപ്പം നമ്മുടെ സെയിൽ വാല്യൂ എത്രയാണ് സെവൻ ലാക്ക് ആണ് അല്ലേ അപ്പം നമുക്ക് വേരിയബിൾ കോസ്റ്റ് അതിനനുസരിച്ച് കണ്ടുപിടിക്കണം അപ്പം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാം ഈ ഫോർ ലാക്ക് ട്വൻറ്റി തൗസൻഡ് എന്ന് പറയുന്നത് സെയിൽ എത്രയാകുമ്പോഴാണ് സിക്സ് ലാക്ക് അല്ലേ നമ്മുടെ ഇപ്പോൾ സെയിൽ എത്രയാണ് സെവൻ ലാക്ക് അപ്പോൾ ഇൻറ്റു സെവൻ ലാക്ക് ഓക്കെ അപ്പോൾ ഏത് കയ്യിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് അതാണ് നമ്മൾ ഇൻറ്റു ചെയ്യേണ്ടത് ഇൻറ്റു സെവൻ ലാക്ക് അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് വേരിയബിൾ കോസ്റ്റ് കിട്ടും എത്ര പേരും വേരിയബിൾ കോസ്റ്റ് ഫോർ ലാക്ക് നയൻറ്റി തൗസൻഡ് ഓക്കെ അപ്പം നമ്മുടെ വേരിയബിൾ കോസ്റ്റ് ഫോർ ലാക്ക് നയൻറ്റി തൗസൻഡ് ഡിഡക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടും കോൺട്രിബ്യൂഷൻ കിട്ടും കോൺട്രിബ്യൂഷൻ ടു ലാക്ക് ടെൻ തൗസൻഡ് ഓക്കെ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം ഫിക്സഡ് കോസ്റ്റ് ഡിഡക്റ്റ് ചെയ്യാം ഫിക്സഡ് കോസ്റ്റ് എത്രയാണ് വൺ ലാക്ക് ട്വൻ്റി തൗസൻഡ് ഓക്കെ അപ്പം പ്രോഫിറ്റ് എത്ര കിട്ടും നയൻറ്റി തൗസൻഡ് ഓക്കെ അപ്പം നമ്മുടെ ആൻസർ കറക്റ്റ് ആണ് കാരണം നമുക്ക് പ്രോഫിറ്റ് കിട്ടി അല്ലേ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത് ജസ്റ്റ് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചാലും അത് കറക്റ്റാണോ എന്ന് അല്ലെങ്കിൽ അത് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാം മാർച്ച് ക്വസ്റ്റ് സ്റ്റേറ്റ്മെൻ്റിൽ ഒന്ന് സബ്മിറ്റ് ചെയ്ത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ആൻസർ കറക്റ്റ് തന്നെയാണ് കിട്ടണമെന്ന് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത് ഡോക്ടർ ഉണ്ടെങ്കിൽ ചോദിക്കാം താങ്ക്